സന്തോഷം തരാത്ത ചില കാര്യങ്ങൾ ചില വിചാരങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ ലീഗിൻ്റെ ഒരു ഇതുപോലത്തെ രണ്ടാമത്തെ ചടങ്ങിലാണ് പങ്കെടുക്കുന്നതെന്ന് തോന്നുന്നു. ഇതിനു മുന്നേ കുറേ വർഷം മുന്നേ കോഴിക്കോട്ട് വെച്ച് തന്നെ നടന്ന വേറൊരു വലിയ സമ്മേളനത്തിൽ ഞാൻ സമാനമായ വേറൊരു വിഷയത്തിൽ സംസാരിച്ചിരുന്നു. അന്ന് ഇവിടെ കൂടിയിരിക്കുന്നതിൽ ഒരു മൂന്നരട്ടി ആളുകളുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ സങ്കോചം തോന്നുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ കേരളീയ മുസ്ലിം അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് രണ്ട് പ്രധാന വെല്ലുവിളികൾ മുസ്ലിം സമുദായം ഇപ്പോൾ നേരിടുന്നുണ്ട്. അതിലൊന്ന് മുസ്ലിം സമുദായത്തിനകത്തെ ആഭ്യന്തരമായ വെല്ലുവിളിയാണ്, മറ്റൊന്ന് ബാഹ്യമായ വെല്ലുവിളിയാണ്. ഇത് ഒരു സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, മുസ്ലിമിൻ്റെ മാത്രം, കേരളീയ മുസ്ലിമിൻ്റെ മാത്രം പ്രശ്നമല്ല. ലോകത്തെല്ലായിടത്തും വലിയ ചില മാറ്റങ്ങൾ കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. ആ പൊതു സ്വഭാവം ഈ ബഹുസ്വരതയോടെ ഉള്ള ഒരു വിരക്തിയാണ്, അല്ലെങ്കിൽ അതിനോടൊരു എതിർപ്പാണ്. ബഹുസ്വര സമൂഹത്തോടുള്ള വലിയൊരു എതിർപ്പാണ്. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, വിവിധ മതങ്ങളിലും വിശ്വാസങ്ങളിലും വംശങ്ങളിലും ഒക്കെ പെട്ട ആളുകൾ ഒരുമിച്ച് ഒരു സമൂഹത്തിൽ ജീവിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അത് ഗുണകരമല്ല എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം ഒരു കാലത്ത് കുറവായിരുന്നു. അതിനെതിരായിട്ടുള്ളതായിരുന്നു നമ്മുടെ എല്ലാ നവോത്ഥാന പ്രസ്ഥാനങ്ങളും. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും, വിശേഷിച്ച് യൂറോപ്പിലും. യൂറോപ്പിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ബഹുസ്വര സമൂഹത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എല്ലാ സമുദായത്തിലും വിഭാഗങ്ങളിലും പെട്ട ആളുകൾക്ക് സാമൂഹ്യനീതി ഉറപ്പുവരുത്താനും അവർക്ക് അവസരങ്ങൾ ലഭിക്കാനും വേണ്ടിയിട്ടുള്ള വലിയ വലിയ മാറ്റങ്ങൾ, ഭരണഘടനാപരമായ തന്നെയുള്ള മാറ്റങ്ങൾ എല്ലാ പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് നമ്മുടെ നാട്ടിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾക്ക് ഫ്രാൻസിലേക്കും ജർമ്മനിയിലേക്കും കാനഡയിലേക്കും ഒക്കെ കുടിയേറാനും അവിടെ ജീവിക്കാനും അവിടെ പൗരത്വം നേടാനും അവിടെ കുടുംബമായിട്ട് താമസിക്കാനും ഒക്കെ ഉള്ള അവസരം ലഭിച്ചത്. എന്നാൽ കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയിൽ നമ്മുടെ നാട്ടിലുണ്ടായ ഒരു വലിയ മാറ്റം നമുക്കറിയാം. ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഒരു സീറ്റ് പോലും നേടാൻ കഴിവില്ലാതിരുന്ന ഭാരതീയ ജനതാ പാർട്ടി BJP പടിപടിയായി വളർന്നു വരികയും അവർ കേന്ദ്രത്തിൽ വളരെ വ്യക്തമായ പൂർവേഷത്തോടുകൂടി തനിച്ച് അധികാരത്തിൽ വരികയും ചെയ്ത ഒരു ചരിത്രം, അല്ലെങ്കിൽ അതൊരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. സമാനമായ രീതിയിൽ, അല്ലെങ്കിൽ BJP പോലെ ഒരു തീവ്ര വലതുപക്ഷ നിലപാടുള്ള സംഘടനകൾ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും ശക്തി പ്രാപിച്ചു വരികയാണ്. അതിന് ആ രീതിയിലുള്ള ഒരു വംശീയമായിട്ടുള്ള, അല്ലെങ്കിൽ അന്യരോടുള്ള, മറ്റ് സമുദായങ്ങളോട്, വിദേശികളോടുള്ള എതിർപ്പ് ശക്തമാക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ, ഒരിക്കലും നമ്മൾ ഉണ്ടാകില്ല എന്ന് കരുതിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ ഓരോ സമൂഹത്തിലും ഓരോ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ അനുരണങ്ങൾ, അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മളൊക്കെ പത്രമാധ്യമങ്ങൾ ധാരാളം വായിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെയൊക്കെ വിചാരങ്ങളെ തന്നെ പലപ്പോഴും രൂപപ്പെടുത്തുന്നത് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും അല്ലെങ്കിൽ അതിൻ്റെ വിശകലനങ്ങളും ഒക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ദൃശ്യ മാധ്യമങ്ങളായാലും അച്ചടി മാധ്യമങ്ങളായാലും സമൂഹത്തിൽ ഈ ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണെന്നൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോഴും നമ്മൾക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പാരമ്പര്യവും ഉൾപ്പെട്ട ഒരു പ്രശ്നമല്ല വാസ്തവത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നാം ഈ ആ ഒരു ചരിത്രത്തെയും ആ ഒരു പാരമ്പര്യത്തേക്കും കൂടിയും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചില സംഭവങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് കൃത്യമായി പ്രതികരിക്കുക. നമ്മുടെ ഒരു ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാവരും എപ്പോഴും ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു പൊതു മനോഭാവത്തെ രൂപീകരിക്കുന്ന ഒരു സാധനം മുസ്ലിം വർഗീയതയെ സംബന്ധിച്ചാണ്. മുസ്ലിം വർഗീയത സംബന്ധിച്ചാണ്. മുസ്ലിങ്ങൾ ഭയങ്കര വർഗീയവാദികളാണ്,
തീവ്രവാദികളാണ് എന്നുള്ള ഒരു പൊതുസമൂഹത്തിൽ കടുത്ത മുസ്ലിം വിരുദ്ധത, എന്നാൽ അതൊരു മുസ്ലിം വിരുദ്ധത അല്ലാത്ത രീതിയിൽ, ഒരു സെക്യുലർ തോട്ടെന്നുള്ള രീതിയിലോ ഒരു മതേതര ചിന്ത എന്ന രീതിയിലോ നമ്മുടെ സമൂഹത്തിൽ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അതിനുള്ള ഒരു ഒരു ലെജിറ്റിമസി, ഒരു അംഗീകാരം നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഉണ്ടായിട്ടുമുണ്ട്. നമ്മൾ പൊതുബുദ്ധിജീവികളെന്ന് കരുതുന്ന ആളുകൾ, സാംസ്കാരിക പ്രവർത്തകരെന്ന് കരുതുന്ന ആളുകൾ, സമൂഹത്തിൽ പ്രമാണിമാരെന്ന് കരുതുന്ന ആളുകൾ അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം വിരുദ്ധതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധതയെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അത് മുസ്ലിം വിരുദ്ധതയുടെ പേരിലല്ല അത് വരുന്നതെന്ന് മാത്രം, ഒരു ഒരു മതേതര ചിന്തയുടെ പേരിൽ. ഒരു ഉദാഹരണം പറയാം, വളരെ കോൺട്രവേഴ്സ്യലായിട്ട് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നടക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിലവിളക്ക് കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ്. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു പോയിന്റ് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്, വളരെ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഈ വിഷയത്തെ എങ്ങനെയാണ് പൊതുസമൂഹം സമീപിക്കുന്നത്. ഇത് മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം സമുദായ നേതാക്കൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട പാർട്ടി അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ തന്നെയുള്ള മുസ്ലിങ്ങളുടെ തന്നെ, കേരളീയ മുസ്ലിങ്ങളുടെ തന്നെ ഒരു പിടിവാശിയായിട്ട് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു സങ്കുചിത്തമായിട്ടാണ് ആളുകൾ വായിക്കുന്നതിന്. ഇത് വലിയൊരു പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ഒരു 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 സമൂഹത്തെ, ഒരു 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 പ്രത്യേക സമൂഹത്തെ, ഒരു ന്യൂനപക്ഷ സമുദായമായാലും ഭൂരിപക്ഷ സമുദായമായാലും, ഒരു സമൂഹത്തിൻ്റെ ഐഡൻറ്റിറ്റി നിശ്ചയിക്കുന്നത് അതിൻ്റെ സിംബോളിസത്തിലാണ്, അതിൻ്റെ ഒരു പ്രതീകങ്ങളിലാണ്. സമയമുള്ളതുകൊണ്ട് മറ്റ് ഡീറ്റെയിൽ വിശദാംശങ്ങളിലേക്ക് പോകാതെ നമ്മൾ, ഞാനീ പറഞ്ഞതെന്നുണ്ടെങ്കിൽ, ഇത് നാം മുസ്ലിം സമുദായം നേരിടുന്ന ഒരു പ്രതിസന്ധിയായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് നമ്മുടെ മതബോധത്തെ, മുസ്ലിമായ ഒരാളെ, വിശ്വാസിയായ ഒരാൾക്ക് അയാളുടെ മതാനുഷ്ഠാനങ്ങളും മതബോധവും നിലനിർത്താൻ സാധിക്കുന്നതും അതിനുള്ള അവകാശവും ഉറപ്പ് നൽകുന്നതുമായ ഭരണഘടനാ ജനാധിപത്യം നിലനിൽക്കുന്ന, ഭരണഘടന അധിഷ്ഠിതമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരം ഒരു നമ്മുടെ ഒരു മതം, നമ്മുടെ ശീലവുമായി, മതത്തിൻ്റെ ശീലവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ നമ്മുടെ സങ്കുചിതത്വമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ, ഇതേ പ്രശ്നം തന്നെയാണ് സമുദായത്തിനകത്ത് ഉണ്ടാകുന്ന ചില മുന്നേറ്റങ്ങളിലും സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടായിരിക്കും കുറച്ച് ആളുകൾ വളരെ മിലിറ്റൻ്റായിട്ടുള്ള, തീവ്രവാദപരമായിട്ടുള്ള നിലപാട് അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്? ഈ സിംബോളിസത്തിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ പോകുമ്പോഴാണ്. ഇപ്പോൾ താടി വളർത്തുന്ന കാര്യം, അതിൽ അത് ആ ഒരു നിലപാടെടുക്കുന്ന ആൾക്ക് ആ നിലപാടെടുക്കാൻ അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ, പ്രസംഗിച്ച ബഹുമാനരായ വ്യക്തികൾ പറഞ്ഞതുപോലെ, നമ്മുടെ സമൂഹത്തിൽ ഒരു ബഹുസ്വരതയിൽ ഊന്നിയ ഒരു പൊതുസമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ സംഭാവന ചെയ്തിട്ടുള്ളതാണ് കേരളീയ മുസ്ലിങ്ങൾ. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുസ്ലിങ്ങൾക്ക് സംശയമില്ല, അമുസ്ലിങ്ങളായ ആളുകൾക്ക് സംശയമില്ല. എന്നാൽ കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയിലുണ്ടായ ദേശീയ തലത്തിലും ആഗോളതലത്തിലും ഉണ്ടായ മാറ്റങ്ങൾ കേരളത്തിലെ സാധാരണ മുസ്ലിമിൻ്റെയും സൈക്കിനെ, മനോനിലയെ, മാനസിക വ്യാപാരങ്ങളെ, ചിന്തകളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം നമ്മളറിയാം, നമുക്കറിയാം IS കാര്യം നമ്മളിവിടെ പറഞ്ഞു. IS അടക്കമുള്ള വളരെ തീവ്രവാദപരമോ ഒക്കെ ആയ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ അത്തരം മുന്നേറ്റങ്ങളിൽ അവർ ഈ IS അടക്കമുള്ളവർ സമൂഹത്തിൽ ചെയ്യുന്ന, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, നമ്മളെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും പ്രതിക്കൂട്ടിലാകുന്ന ഇസ്ലാമാണ്. അതിൽ യാതൊരു സംശയമില്ല, ഇസ്ലാമാണ് പ്രധാനമായിട്ടും പ്രതിക്കൂട്ടിലാകുന്നത്. നമുക്കറിയാം, നമ്മൾ എന്നെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് നാമകരണം ചെയ്ത ഒരു സംഘടന നടത്തുന്ന ക്രൂരതകൾ വളരെ വലുതായിട്ട് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വരുമ്പോൾ, നമ്മുടെ നാട്ടിൽ തന്നെ ആളുകൾ ചോദിക്കും, പരസ്പരം ചോദിച്ചു തുടങ്ങി, ഇസ്ലാമിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ആഗോള മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അവരുടെ മനോനില ശരിയല്ലേ, ഇത്രയും വലിയ ക്രൂരത അവർ ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ പേരിലാണല്ലോ, അപ്പോൾ ഇസ്ലാമിനെ ദർശനപരമായിട്ട് ഇസ്ലാമിന് എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്നൊരു ചോദ്യം, മതാനുഷ്ഠാനങ്ങളും മതബോധവും നിലനിർത്താൻ സാധിക്കുന്നതും അതിനുള്ള അവകാശവും ഉറപ്പ് നൽകുന്നതുമായ ഭരണഘടനാ ജനാധിപത്യം നിലനിൽക്കുന്ന, ഭരണഘടന അധിഷ്ഠിതമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരം ഒരു മതത്തിൻ്റെ ശീലവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ നമ്മുടെ സങ്കുചിതത്വമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ,
ഇതേ പ്രശ്നം തന്നെയാണ് സമുദായത്തിനകത്ത് ഉണ്ടാകുന്ന ചില മുന്നേറ്റങ്ങളിലും സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടായിരിക്കും കുറച്ച് ആളുകൾ വളരെ മിലിറ്റൻ്റ് ആയിട്ടുള്ള തീവ്രവാദപരമായിട്ടുള്ള നിലപാട് അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്? ഈ സിംബോളിസത്തിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ പോകുമ്പോഴാണ്. ഇപ്പോൾ താടി വളർത്തുന്ന കാര്യം, അതിൽ അത് ആ ഒരു നിലപാടെടുക്കുന്ന ആൾക്ക് ആ നിലപാടെടുക്കാൻ അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ അത് സമുദായത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ഒരു ട്രാങ്കുലിറ്റിയെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സമുദായത്തിനകത്ത് തന്നെ ചോദ്യം ചെയ്യേണ്ട ഒരു സാധനമാണ്. ഒരു വ്യക്തിക്ക് അയാളുടെ അനുഷ്ഠാനങ്ങളിൽ കർക്കശ നിലപാടെടുക്കാനും കർക്കശമായി അത് പിന്തുടരാനുമുള്ള ഒരു അവകാശം ഡെമോക്രസിയിലുണ്ട്. കാരണം ഡെമോക്രസിയിൽ നമ്മളെല്ലാവരും ഒരേ ആശയങ്ങൾ പിന്തുടരുന്നവരല്ല, അന്നേരം ഡെമോക്രസി ആവില്ല. ഡെമോക്രസി എന്ന് ഞാൻ പറയാറുണ്ട്, ടു ഡിസെൻഡ് ഈസ് ഡെമോക്രസി എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ വിയോജിക്കുമ്പോൾ, ഭിന്നത കാണിക്കുമ്പോഴാണ് ഡെമോക്രസി ശക്തമാകുന്നത്. അപ്പോൾ മതത്തിനകത്തെ മൂവ്മെൻറ്റ്സ് അല്ല വാസ്തവത്തിൽ പ്രശ്നം. മതത്തിനകത്ത് വിവിധ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇത് മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല, എല്ലാ സമുദായത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യരെന്ന നിലയിൽ, സമുദായം എന്ന നിലയിൽ, അത് സാമുദായികമായിട്ടുള്ള ഒരു ലയത്തെ, ഒരു ഹാർമണിയെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. എല്ലാവരും ഒരേ ആശയങ്ങൾ പിന്തുടരുന്നവരല്ല, അന്നേരം ഡെമോക്രസി ആവില്ല. ഡെമോക്രസി എന്ന് ഞാൻ പറയാറുണ്ട്, ടു ഡിസെൻഡ് ഈസ് ഡെമോക്രസി എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ വിയോജിക്കുമ്പോൾ, ഭിന്നത കാണിക്കുമ്പോഴാണ് ഡെമോക്രസി ശക്തമാകുന്നത്. അപ്പോൾ മതത്തിനകത്തെ മൂവ്മെൻറ്റ്സ് അല്ല വാസ്തവത്തിൽ പ്രശ്നം. മതത്തിനകത്ത് വിവിധ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇത് മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല, എല്ലാ സമുദായത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യരെന്ന നിലയിൽ, സമുദായം എന്ന നിലയിൽ, അത് സാമുദായികമായിട്ടുള്ള ഒരു ലയത്തെ, ഒരു ഹാർമണിയെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് ആ വിചാരം വിശ്വാസിയായ ഒരാളുടെ മനസ്സിൽ വരണമെന്നുണ്ടെങ്കിൽ, ഇത് മുസ്ലിമിൻ്റെ മതബോധവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പ്രശ്നമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഒരു വിചാരം മുസ്ലിമിന് വരണമെന്നുണ്ടെങ്കിൽ അയാൾ പിന്തുടരുന്ന ദർശനം, ഇസ്ലാമിക ദർശനം, മതം, ഖുർആൻ, ഇത് അതിൻ്റെ ഒരു ആത്മീയമായിട്ടുള്ള വെളിച്ചം, ഒരു സ്പിരിച്വലായിട്ടുള്ള വെളിച്ചം, സ്പിരിച്വാലിറ്റിയുടെ ആ ഒരു സ്ട്രെങ്ത്, സ്പിരിച്വൽ ഫ്രീഡം, അതാണ് കറക്റ്റായിട്ടുള്ള വാക്ക്, ആത്മീയ സ്വാതന്ത്ര്യം അയാൾ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ സിംബോളിസത്തിലേക്ക് അങ്ങേ ഭയങ്കരമായ സിംബോളിസത്തിലേക്ക് പോകുമ്പോൾ സിംബോളിസത്തിൻ്റെ വെളിച്ചം നഷ്ടപ്പെടും. കാരണം അത് ഒരു ഒരു വസ്തു, ഒരു ഒരു പ്രവൃത്തി സിംബലാകുന്നത് അത് അർത്ഥം ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ്, അതിൽ അതിൽ നിന്ന് അർത്ഥം ഉണ്ടാകുമ്പോഴാണ്. അപ്പം നമ്മൾ നമസ്കരിക്കുമ്പോൾ ഒരാൾ ഭയങ്കരമായ ആനന്ദമൂർച്ചയിലെത്തുന്നു, ആത്മീയമായിട്ടുള്ള ആനന്ദമൂർച്ചയിലെത്തുന്നു. അത് ആ സിംബോളിസത്തിൻ്റെ ശക്തിയാണ്. അത്തരത്തിലുള്ള ഒരു ആനന്ദമൂർച്ച പൊതുസമൂഹം, ആ മുസ്ലിം സമുദായമാകാം അല്ലെങ്കിൽ വിശ്വാസ സമൂഹമാകെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആത്മീയമായ, പറ്റുന്ന രീതിയിലുള്ള ഒരു ആത്മീയ വെളിച്ചം, നമുക്ക് ആ രീതിയിലുള്ള ഒരു ആത്മീയ സ്വാതന്ത്ര്യം ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ മതചിന്തകൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നമ്മൾ മറ്റുള്ളവരുമായി കൂടുതൽ ഇടപഴകാതെ, നമ്മുടെ വിശ്വാസങ്ങളുമായിട്ട് പൊരുത്തപ്പെടാത്തവരും വിയോജിക്കുന്നവരുമായിട്ടുള്ള ആളുകളുമായി ഇടപഴകാതെ, അവരിൽ നിന്ന് വിട്ടുമാറി നമ്മൾ നമ്മുടേതായ ചില സ്വാസ്ഥ്യങ്ങൾക്കകത്തേക്ക് പിൻവലിയുമ്പോൾ, ഒരു സമുദായം എന്ന നിലയിലുള്ള കടമ ഒരു മുസ്ലിം സമുദായ അംഗമെന്ന നിലയിലുള്ള ഒരു കടമ മുസ്ലിം നിറവേറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഒരാളുടെ അവകാശം, ഒരു മതപരമായിട്ടുള്ള, മതബോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശം, അത് പ്രാക്ടീസ് ചെയ്യാനും പ്രചരിപ്പിക്കാനുമുള്ള അയാളുടെ അവകാശം ശക്തമായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സമൂഹവുമായിട്ട് ഇൻട്രാക്ട് ചെയ്തേ പറ്റൂ, മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തേ പറ്റൂ, മറ്റ് ഫെയ്ത്ത് നമ്മളെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം അവരുമായിട്ടുള്ള ഇടപഴകലിലൂടെയാണ് ഇത് വളരുന്നത്, ഇതിൻ്റെ ഒരു പ്രകാശം പ്രസരിക്കുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഈ ലോകത്ത് വലിയ തിന്മകൾ നടക്കുമ്പോൾ അത് ഇസ്ലാമിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജീവിതശൈലി, ഒരു മതജീവിതശൈലി വികസിപ്പിച്ചെടുക്കാൻ സമയമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ആ രീതിയിലുള്ള ചിന്ത നമ്മുടെ അകത്ത് വളർന്നു വരേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമത്, ഇത് നമ്മുടെ ഇതൊരു ദർശനപരമായ പ്രതിസന്ധിയല്ല. ഇന്ന് കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് മാർപ്പാപ്പ പോലും അക്കാര്യം പറഞ്ഞു, ലോകം യുദ്ധത്തിലാണ്, ലോകത്തിൽ സമാധാനമില്ല, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ലോകം യുദ്ധം ചെയ്യുന്നത്, ആ യുദ്ധത്തിന് കാരണം മതമല്ല,
മറ്റ് പല പല താല്പര്യങ്ങളുമാണ്. അധികാരത്തോടുള്ള താല്പര്യം, ഭൂമിയോടുള്ള താല്പര്യം, സമ്പത്തിനോടുള്ള താല്പര്യം, സ്ഥാപിത താല്പര്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അതാണ് നടക്കുന്നത്. മതം ജനറേറ്റ് ചെയ്ത മതമല്ല യുദ്ധത്തിൽ ഇന്നത്തെ പങ്കാളി എന്നുള്ളത്. ഇത് നമുക്ക് പലപ്പോഴും പറയാൻ പറ്റില്ല. കാരണം നമ്മളൊരു സെക്യുലർ ഇതിൽ നമ്മുടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മതരഹിതനായി തീരുന്നതാണ് സെക്യുലറിസ്, അല്ലെങ്കിൽ ഒരാൾ അയാളുടെ ആചാരം പർദ്ദയുമായി ബന്ധപ്പെട്ട ഒരു സാധനം. ഒരു നമ്മൾ ഒരു ഒരു പർദ്ദയുമായി ഒരു പർദ്ദയെ നമ്മൾ ഒരു പർദ്ദ ധരിക്കാനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തെ നമ്മൾ പിന്തുണച്ചാലും, ഒരാൾ പിന്തുണയ്ക്കുമ്പോൾ അയാൾ മതവാദികളായ ആളുകൾക്ക് പിന്തുണ നൽകുകയാണെന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു സെക്യുലറിസമാണ് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ നമ്മൾ ആദ്യം പറഞ്ഞ പ്രശ്നം വളരെ രൂക്ഷമാണ്. ഇത് പറഞ്ഞാൽ നമ്മൾ സമുദായത്തിനകത്ത് ചർച്ച ചെയ്യണമെന്നും ആ രീതിയിൽ നമ്മുടെ ഒരു ഈ മതബോധത്തിൻ്റെ ഒരു സ്പിരിച്വൽ ഫ്രീഡം അനുഭവിക്കുന്ന, ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആളുകളുടെ ഇടപെടൽ പൊതുസമൂഹത്തിലുണ്ടാവണം. മുസ്ലിം ലീഗ് അങ്ങനെ ഒരു പൊതുസമൂഹത്തിൽ ഇടപെട്ട് അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, അതിന് ആ രീതിയിലുള്ള പ്രശ്നമല്ല. പക്ഷേ മുസ്ലിം ലീഗിനകത്ത് അംഗങ്ങളായ ഓരോ മുസ്ലിമുകളും ഓരോ വ്യക്തിയും അവരൊരു ഇടപെടലിന്, സജീവമായിട്ടുള്ള ഇടപെടലിന് സമയമായിട്ടുണ്ടെന്നിരിക്കുന്നു. ഈ കോംപ്ലാസൻസിക്ക് അർത്ഥമില്ല. നമ്മളെല്ലാം ശരിയാണ്, നമ്മളിവിടെ എല്ലാം റെഡിയാക്കും എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ നിലവിൽ ഇവിടെ ഒറ്റയായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇത് നമ്മൾ പല കാര്യങ്ങളും ആളുകൾക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ടും, പിന്നെ ഒരുപാട് കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകാതെ പോയതിൻ്റെ പ്രശ്നവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വിശിഷ്ടരായ വ്യക്തികൾ ഇനിയും സംസാരിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ നിർത്തുന്നു. ഇങ്ങനെ ഒരു സന്ദർഭം, യൂത്ത് ലീഗ് ചേരാൻ വേണ്ടി വന്നതല്ല, യൂത്ത് ലീഗായിട്ടുള്ള ആൾക്കാരുമായി സംവദിക്കാനും സംസാരിക്കാനും അങ്ങനെ ഒരു ഒരു ആ ഒരു ഇതിൻ്റെ ഈ സന്ദർഭത്തിൻ്റെ ഒരു പ്രാധാന്യം, അതുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് വന്നതാണ്. തുടർന്നും വീണ്ടും കാണാം എന്നുള്ളതാണ്. നമസ്കാരം.